وأقول في القرآن ما جاءت به آياته فهو الكريم المنزال. وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ما بعد. ബഹ്മാന്യരായ സഹോദരങ്ങളെ, ദുറൂസ് സർഫിൻ്റെ 32-ാമത്തെ ദർസിലാണ് നമ്മളുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് നൂനു തഖീദിനെ കുറിച്ചിട്ടാണ്. നൂനു തഖീദ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ബോർഡിൽ കാണുന്നത് പോലെ തന്നെ നൂനു തഖീദ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അസ്സഖീല, രണ്ട് അൽ ഖഫീഫ. എന്താണ് അസ്സഖീല എന്ന് പറഞ്ഞാൽ? അഥവാ തഖീദിനൊരു അല്പം ഭാരം ഉണ്ടാവും. എന്താണ് തഖീദ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു, കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാണ്. ചെയ്യുന്ന കാര്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുകയില്ല, തീർച്ചയായും ചെയ്യുകയില്ല. എന്തോ ആവട്ടെ, അത് ചിലപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ പ്രവൃത്തി ചെയ്യൂല എന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അമ്രിൽ വേറെ പഠിക്കും, ഇനി തീർച്ചയായും ചെയ്യണം എന്നായിരിക്കും, നഹിയിൽ പഠിക്കും തീർച്ചയായും ചെയ്യരുതെന്നായിരിക്കും. അപ്പം ആ തഖീദിൻ്റെ നല്ല തഖീദുള്ളതാണ് അസ്സഖീല, ഭാരമുള്ളത്. അത് എന്തുകൊണ്ടാണ്? അതൊരു നൂനിൻ മുഷദ്ദത കൊണ്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. നൂനിൻ മുഷദ്ദത കൊണ്ടാണ്. ഇനി ഖഫീഫയോ? അത് സാക്കിനായ നൂനു കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിൽ നൂനു തഖീദുണ്ട്, ഒന്ന് മുഷദ്ദത, ഒന്ന് ഖഫീഫ. അപ്പം മുഷദ്ദതയുടെ എല്ലാ ഇനങ്ങളും നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്തെടുക്കാം. നൂനു തഖീദിൽ മുഷദ്ദത അല്ലെങ്കിൽ ഖഫീഫ നമ്മൾ പഠിച്ചത്, ഒന്ന് അതിൻ്റെ മുലാരിയുടെ കൂടെ വന്നു, മഅറൂഫായ ഒരു മുലാരി, അത് മുസ്ബത്തായ നിലയിൽ നമ്മൾ പഠിച്ചു അല്ലേ. മഅറൂഫായ ഒരു മുലാരി, യഫ്അലു എന്നുള്ളത് മുസ്ബത്തായ നിലയിൽ തൗക്കീദ് വന്നത് പഠിച്ചു. ലയഫ്അലന്ന എന്ന് പഠിച്ചു. ലയഫ്അലന്ന എന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ 14 രൂപങ്ങളും നമ്മൾ പഠിച്ചു. അതാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. അത് നിങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് അടുത്തതിലേക്ക് അത് ഒരാവശ്യമുണ്ട്. ശരി, അപ്പോൾ അത് പഠിച്ചു. പിന്നീട് അതങ്ങനെ തീർച്ചയായും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലയഫ്അലന്ന, ലയഫ്അലന്നി, ലയഫ്അലുന്ന എന്നുള്ള അർത്ഥത്തിൽ 14 രൂപ പഠിച്ചു. അതോടുകൂടി മഅറൂഫിൻ്റെ 28 ന്യൂന തൗക്കീദിൽ പഠിച്ചു. പിന്നീടുണ്ടല്ലോ മജ്ഹൂൽ. ആ മജ്ഹൂലിൽ തന്നെ മുസ്ബത്തും മൻഫിയുമുണ്ട്. മജ്ഹൂൽ എന്ന് പറയുമ്പോൾ അത് യുഫ്അലു എന്നുള്ള രീതിയാണ്. അതിൻ്റെ മുന്നിൽ തൗക്കീദ് വന്നാൽ ലയുഫ്അലന്ന, അതിൻ്റെ ലയുഫ്അലാനി, ലയുഫ്അലുന്ന, എന്താണ് പ്രവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും, ലയുന്നഅന്ന തടയപ്പെടുക തന്നെ ചെയ്യും, ലയുഖ്റജന്ന പുറത്താക്കപ്പെടുക തന്നെ, പുറത്തു പോകുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് 14 രൂപ. ഇനി അത് നഫി ചെയ്തുകൂടെ ചെയ്യാം, അതിനെ ലാ മാറ്റി ലാ ആക്കിയാൽ മതി. അപ്പം അതും നമുക്ക് കിട്ടും ഇൻഷാല്ലാ. ശരി, ഇനി അത് അതോടുകൂടി കഴിഞ്ഞു. 28-ഉം 56 വജ്ഹുകൾ നൂനു തൗക്കീദ് സഖീലയിൽ നമ്മൾ പഠിച്ചു. ഇനി ഖഫീഫയിൽ ഇതുപോലെ 56 ഇല്ല. ഖഫീഫയിൽ ഖഫീഫ് സാധനം ഖഫീഫയാകുന്നതുപോലെ തന്നെ അതിൻ്റെ വജ്ഹുകളും കുറവാണ്. അപ്പം അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ആ ബോർഡിൽ എഴുതിയത് ഖഫീഫയുടേത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഖീലയുടേത് എഴുതിയത്. കാരണം സഖീലയുടെ പല സ്ഥലങ്ങളിലും നൂനു തൗക്കീദിൽ ഖഫീഫ വരികയില്ല. അപ്പോൾ അത് ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇതിൻ്റെ അർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണ്? അത് നമ്മളന്ന് പറഞ്ഞതാണ്. നൂനു തൗക്കീദിൻ്റെ അർത്ഥത്തിൽ ഭാഷയിൽ, അറബി ഭാഷയിൽ നമുക്കത് അതിൻ്റെ ഒരു ബലം മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും നമുക്കത് മലയാളത്തിലേക്ക് പറയുമ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ചിട്ടിപ്പോൾ പറയുക തന്നെ ചെയ്യും അല്ലെങ്കിൽ പറയും എന്നുള്ളത് വലിയൊരു വ്യത്യാസപ്പെടുത്താൻ പ്രയാസമാണ്. അപ്പോൾ ആര് നിലക്ക് മനസ്സിലാക്കുക. ശരി, അപ്പോൾ നൂനു തൗക്കീദ് അൽ ഖഫീഫ മുലാരിയിൽ എത്ര വജ്ഹുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. പലയിടത്തും നൂനു തൗക്കീദ് അൽ ഖഫീഫയുടെ വജ്ഹുകൾ നഷ്ടപ്പെടും, പലയിടത്തും നഷ്ടപ്പെടും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം, എത്ര എണ്ണം ബാക്കിയുണ്ടാകും എന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ മുലാരിയിലൊക്കെയുള്ള നൂനു തൗക്കീദ് സഖീല മുഴുവൻ വജ്ഹും ബാക്കിയുണ്ട്, 14 രൂപവും നമ്മളിവിടെ കാണുന്നുണ്ട്. ലയഫ്അലന്ന, ലയഫ്അലാനി, ലയഫ്അലുന്ന, ലതഫ്അലന്ന, ലതഫ്അലാനി, ലയഫ്അൽനാനി, ഇലാ ആഖിരിഹി ലനഫ്അലന്ന വരെയുണ്ട്. എന്നാൽ നൂനു തൗക്കീദ് അൽ ഖഫീഫ എന്ന് പറയുന്നത് എന്താണ്? നൂനുൻ സാക്കിന. അത് വരുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം, എളുപ്പത്തിൽ പരിശോധിക്കാം. നമ്മൾ എന്തേ മാറ്റേണ്ടുള്ളൂ ഈ നൂനു തൗക്കീദിൻ്റെ ഒരു ഈ നൂനു തൗക്കീദ് മായച്ചിട്ട് നൂനു സാക്കിനെ എഴുതാൻ ഞാൻ നിൽക്കുന്നില്ല. പകരം ഈ ഷദ്ദും ഈ അതിൻ്റെ ഫത്ഹം ഞാൻ മായ്ക്കുകയാണ്. പകരം അവിടെ എന്തിടുന്നു? ഒരു സുക്കൂനിടുന്നു. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന എന്താണ്? ലയഫ് അലൻ, അത്രേ ഉള്ളൂ. ലയഫ് അലൻ എന്താ അർത്ഥം പറയാം? തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇപ്പോൾ മലയാളത്തിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ
നേരത്തെ പറഞ്ഞതിൻ്റെ അത്രയൊരു തക്കീത് കുറവുണ്ടെന്ന് മനസ്സിലാക്കുക. ശരി, ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ആറോളം ഫിഅലുകൾ ഇതിൽ കളയപ്പെടും, ആറോളം ഫിഅലുകൾ കളയപ്പെടും. ആ ആറോളം ഫിഅലുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് അലിഫുൽ ഇസ്നൈനിന് ശേഷം വരുന്ന ഈ, അതായത് മുസന്നയുടെ, മുസന്നയ്ക്ക് നാലെണ്ണം ഉണ്ട്, ഈ നാലെണ്ണവും ഇവിടുന്ന് കളയപ്പെടും, ഈ നാലെണ്ണം ഉണ്ടാവില്ല. അതേപോലെ ഈ ഒരു അലിഫിന് ശേഷം വരുന്ന, ഈ ഒരു അലിഫിന് ശേഷം വരുന്ന ഈ രണ്ടെണ്ണം, അങ്ങനെയുള്ളത് ഏതാ, എഫ് അൽ നാനി, ദഫ് അൽ നാനി, ഇവറും കളയപ്പെടും. അങ്ങനെ മൊത്തത്തിൽ ആറെണ്ണം പോകും, ബാക്കി എട്ടെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് പറയാം. ശേഷം ഇതെന്തുകൊണ്ട് പോയി എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ മാത്രം മനസ്സിലാക്കാം, അതിൻ്റെ ആഴത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ല എഫ് അലുന്ന എന്നുള്ളത് എന്താക്കേണ്ടുള്ളൂ, അതിൻ്റെ ശബ്ദ മാറ്റി കൊടുക്കുക, എല്ലാത്തിനും ശബ്ദം ആദ്യം നമുക്ക് മാറ്റാം. പിന്നെ പണി എന്തായി, അത് വേണ്ട, അതൊക്കെ നമുക്ക് പോയതാണ്. ഇതും 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 ഇതൊക്കെ നമുക്ക്, ഇതെന്തിനാണ് ഇങ്ങനെ ഏതാണ് പോയത് എന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുഴുവൻ എഴുതിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ആദ്യം ഇത് മാത്രം എഴുതി നിങ്ങൾക്ക് പെട്ടെന്ന്, കാരണം നമ്മൾ ഈ ഒരു രൂപത്തിലാണല്ലോ പഠിച്ചത്. അപ്പോൾ ഇതിൽ ല എഫ് അ ലുൻ എന്നാവും, പിന്നെ ലതഫ് അ ലൻ, ഇവിടെ രണ്ടാളും ഇല്ല, ലതഫ് അ ലൻ, ഇവിടെ ഇയാളില്ല, ഇയാളുണ്ട്, ല തഫ് അ ലുൻ, ലതഫ് അ ലിൻ, ഇത് രണ്ടാളും ഇല്ല, ല അഫ് അ ലൻ, ല നഫ് അ ലൻ, ഇത്രേ ഉള്ളൂ. ഇതില്ല, കാരണം ഈ അലിഫിന് ശേഷമൊക്കെ ഇവിടെ സുക്കൂന് വന്നു കഴിഞ്ഞാൽ രണ്ട് സുക്കൂനുള്ള ഇൽത്തിഖാ സാക്കിനേന് കാരണം അത് കളയപ്പെടുകയാണ്. ഇവിടെയൊക്കെ അതാണ് സംഭവിക്കുക, ഇതിൻ്റെ ഇവിടെ സുക്കൂന് വന്നു അത് കളയപ്പെടും, ഇവിടെ സുക്കൂന് വന്നു അത് കളയും, ഇവിടെ സുക്കൂന് വന്നു അത് കളയും, സുക്കൂന് വന്നു അത് കളയും. ഒക്കെ ഇങ്ങനെ കളഞ്ഞൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സംഭവം ഹഫീഫൊക്കെ അത് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പം എന്തിനാണ് ഞാനിത് എഴുതിയതെങ്കിൽ മനസ്സിലായി, ഇതാണ് അവിടുന്ന് കളയുന്നു പോകുന്നതെന്നാണ്. ഇനി നമുക്ക് ചാർട്ടിൽ എന്തേ ഉണ്ടാവുള്ളൂ, ഇവരൊക്കെ ഞാൻ വായിക്കണം. ഇതൊന്നും നമ്മളെ ഹഫീഫയുടെ ചാർട്ടിൽ ആവശ്യമില്ല, ഹഫീഫയുടെ ചാർട്ടിൽ എട്ടാൾ മാത്രമേ ഉള്ളൂ, എട്ടാളേ ഉള്ളൂ. അത് ഏതൊക്കെയാണ് ആളുകൾ എന്ന് മനസ്സിലാക്കാൻ ഈ ചാർട്ട് നമ്മൾ വരച്ചതാണ്. ഇനി പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, എട്ടെണ്ണം ഹഫീഫയുടെ പറയാൻ പറഞ്ഞ ലഫ് അലൻ, ലഫ് അലുൻ, ലതഫ് അലൻ, ലതഫ് അലൻ, ലതഫ് അലുൻ, ലതഫ് അലിൻ, ലഫ് അലൻ, ലനഫ് അലൻ, ഇത്ര ആൾ ഉള്ളൂ, അത് മനസ്സിലാക്കുക, എട്ടാളേ ഉള്ളൂ. ലഫ് അലൻ തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലയഫ് അലുൻ തീർച്ചയായും അവർ പുരുഷന്മാർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലതഫ് അലൻ തീർച്ചയായും അവളൊരു സ്ത്രീ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലതഫ് അലൻ തീർച്ചയായും നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലതഫ് അലുൻ തീർച്ചയായും നിങ്ങൾ പുരുഷന്മാർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലതഫ് അലിൻ തീർച്ചയായും നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലഫ് അലൻ തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, ലനഫ് അലൻ തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അർത്ഥവും മനസ്സിലായി, ഈ അർത്ഥം എല്ലാവരും എഴുതിയെടുക്കണം, ആവശ്യമുള്ളവരൊന്നുകൂടി കേട്ടിട്ട് വേണമെങ്കിൽ, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് എളുപ്പമാണ്. ശരി, അപ്പോൾ മുസന്ന ഒന്നുമില്ല, രണ്ട് നിസ്വകളുമില്ല, അപ്പോൾ അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നൂനിത്തോക്കിയതിൽ പറയാൻ പറഞ്ഞാൽ അത് സഖീലയിലേ നിങ്ങൾ പറയേണ്ടുള്ളൂ, കാരണം ഹഫീഫയിൽ അങ്ങനെ ഒരു മഹല്ല അവിടെ ഇല്ല. അതുപോലെ അവർ രണ്ട് സ്ത്രീകൾ തീർച്ചയായും പ്രവർത്തിക്കുമെന്ന് നൂനിത്തോക്കിയതിൽ പറയാൻ പറഞ്ഞാൽ രണ്ടുവട്ടം ആലോചിക്കേണ്ട, അത് ഹഫീഫയിൽ ഇല്ല, സഖീലയിൽ മാത്രമേ ഉള്ളൂ. അവർ സ്ത്രീകൾ തീർച്ചയായും പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞാൽ സഖീലയിൽ മാത്രമേ ഉള്ളൂ, ഹഫീഫയിൽ ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് പുരുഷന്മാർ, നിങ്ങൾ രണ്ട് സ്ത്രീകൾ, നിങ്ങൾ കുറേ സ്ത്രീകൾ, ഇതൊക്കെ തീർച്ചയായും ചെയ്യുമെന്ന് മലയാളത്തിൽ ഞാൻ നിങ്ങളോട് തന്നു. പ്രവർത്തിക്കൽ മാത്രമല്ല, തടയലായാലും ഏതായാലും ഏത് ഫിയാലായാലും പറഞ്ഞാൽ നിങ്ങൾ സഖീലയിൽ നിന്ന് മാത്രം എടുത്തെഴുതേണ്ടുള്ളൂ, കാരണം ഹഫീഫയിൽ അങ്ങനെയില്ല, ഹഫീഫയിൽ അങ്ങനെയില്ല. അതാണ് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ഇതാണ്. ഇനി ഇതേപോലെയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമ്പിനീന് ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നോട്ടിൽ. നേരത്തെ നമ്മൾ ചെയ്യാത്ത ഒരു പത്ത് ഫേൽ എടുത്തിട്ട് ഇതേപോലെ എന്ത് ചെയ്യണം, ലയഫ് അലൻ, ലയഫ് അലുൻ, ലതഫ് അലൻ, ഫേലുകൾ ഉണ്ടാവും, ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫഅല യഫ് അലു ബാബിൽ നിന്ന് മാത്രമായിട്ട് 25-30 ഫേലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടാവും. അതെടുത്തിട്ട് എഴുതിയിട്ട് അതിൻ്റെ അർത്ഥവും കൂടി നിങ്ങൾ എഴുതണം ഇൻഷാല്ലാ, കാരണം അങ്ങനെ എഴുതി പഠിക്കുമ്പോഴാണ് ഇത് നന്നായി വരിക. അപ്പം ഇതാണ് ഒന്നാമതായിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യം ഉണ്ടാവും. എന്താണത്, നിങ്ങൾക്ക് അറിയാം എന്താണത്, ഇതിൻ്റെ മൻഫി ഉണ്ടാവും. ഇതിൻ്റെ മൻഫി ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യേണ്ടുള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഈ ലാ എന്നുള്ളത് മാറ്റി എന്താക്കിയാൽ മതി, ലാ എന്നാക്കിയാൽ, ല എന്നുള്ളത് മാറ്റി ലാ എന്നാക്കിയാൽ മതി. ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ ഇങ്ങനെ വായിക്കലല്ല, നിങ്ങൾ വേറെ എഴുതണം.
ഞാൻ വീണ്ടും എഴുതണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ വായിക്കണം. എന്നിട്ട് നമുക്ക് എഴുതാം. ഏതാണ് വരിക? ലാ യഫ്അലൻ. ഇതിനും ഉണ്ടാവില്ല, മുസന്ന ഒന്നും ഉണ്ടാവില്ല. തൗക്കീദ് അവസാനത്തിൽ ഇത് വരുന്നതാണല്ലോ, അത് മുസന്നയൊക്കെ പോകാൻ കാരണം. അതല്ലാതെ തുടക്കത്തിൽ വന്നതിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടല്ലല്ലോ. അത് ഈ കേസും അതുണ്ടാവില്ല. ലാ യഫ്അലൻ, തീർച്ചയായും അവനൊരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല. ലാ യഫ്അലുൻ, തീർച്ചയായും അവർ പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലൻ, തീർച്ചയായും നീ അവളൊരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലൻ, തീർച്ചയായും നീ ഒരു പുരുഷൻ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലുൻ, തീർച്ചയായും നിങ്ങൾ പുരുഷന്മാർ പ്രവർത്തിക്കുകയില്ല. ലാ തഫ്അലിൻ, തീർച്ചയായും നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല. ലാ അഫ്അലൻ, തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുകയില്ല. ലാ നഫ്അലൻ, തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ഇതും എന്ത് കിട്ടി? 8 കിട്ടി. വളരെ എളുപ്പമാണ് അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരുപാട് പരിശ്രമം ആവശ്യമൊന്നുമില്ല. ലാ മാറ്റി, തൗക്കീദിൻ്റെ ലാവ് മാറ്റി, ലാ അന്നാഫി വെക്കും. ലാ അന്നാഫി വെക്കുമ്പോൾ പിന്നെ അവിടെ തൗക്കീദ് ഉണ്ടാവില്ല. അപ്പം ലാ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ലാ എഫ്അലൻ, ലാ എഫ്അലു, ലാ തഫ്അലൻ, ലാ തഫ്അലൻ, ലാ തഫ്അലൻ, ലാ തഫ്അലൻ, ലാ എഫ്അലൻ, ലാ നഫ്അലൻ. അപ്പം ഏതൊക്കെയാണ് പോയതെന്ന് ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പോകാത്ത സെറ്റ് മൊത്തം വരച്ചിട്ട് പോകുന്നത് പ്രത്യേകം കാണിച്ചു തന്നിട്ട് ബാക്കിയുള്ളത് എഴുതിയത്. ഇപ്പം ഞാനിത് നേരെ ഇങ്ങനെ എഴുതി കാണിച്ചു തന്നാൽ എന്താവും? ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്യാപ്പൊക്കെ വിട്ടിട്ടാണുള്ളത്. ഇതിപ്പോൾ ഒരൊറ്റ വരി ഞാൻ എഴുതിയാൽ നിങ്ങൾക്ക് ഏതാ പെട്ടെന്ന് പോയാൽ ചിലപ്പോൾ ഒരു ഇഷ്കാല് വരും. അപ്പോൾ അതാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യുക? ആ അർത്ഥത്തിൽ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഇനി ഇനി ക്ലാസ് കുറച്ചുകൂടി ഫാസ്റ്റാണ്. ഇനി അടുത്തതിലേക്ക് കടക്കുകയാണ്. എന്തായിരിക്കും അടുത്തതിൽ? അടുത്തതെന്ന് പറഞ്ഞാൽ ശാദിദ് മായിച്ചിട്ട് തന്നെ നമുക്ക് എഴുതാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നൂന് തൗക്കീദിൽ തന്നെ ഹഫീഫയിൽ സക്കീലയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ടാവും? തൗക്കീദിൽ മഅറൂഫുണ്ട്, അതേപോലെ മജ്ഹൂലുണ്ട്. അപ്പം മഅറൂഫിൽ തന്നെ മുസ്ബത്താണ് നമ്മൾ പഠിച്ചത്. മൻഫിയും ഇപ്പോൾ മനസ്സിലാക്കി, അഥവാ ലാ യഫ്അലൻ എന്നുള്ള ആളെയും നമ്മൾ മനസ്സിലാക്കി, ലാ യഫ്അലൻ എന്നുള്ള ആളെയും മനസ്സിലാക്കി. ലാ യഫ്അലൻ അടുത്തതാരാ? ലാ യഫ്അലുൻ. അടുത്തത് ലതഫ്അലൻ, വീണ്ടും ലതഫ്അലൻ, പിന്നീട് ലതഫ്അലുൻ, അടുത്തത് ലതഫ്അലിൻ, ലഅഫ്അലൻ, ലനഫ്അലൻ. അങ്ങനെ 8 ആൾ ഇവിടെ ഉണ്ട്. ഇതേപോലെ തന്നെ 8 ആൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത് മഅറൂഫിൽ ഒരു 16 നമുക്ക് കിട്ടി അല്ലേ? നേരത്തെ പോലെ നമുക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല, അത് മനസ്സിലാക്കുക. നേരത്തെ നമുക്ക് 28 കിട്ടിയിട്ടുണ്ടായിരുന്നു, 14 വെച്ച്. ഇത് 8 വെച്ച് 16 കിട്ടിയിട്ടുള്ളൂ. ഇനി മജ്ഹൂൽ. മജ്ഹൂലിൽ ഇതേപോലെ ഇല്ലേ? മുസ്ബത്ത് ഉണ്ടാകും, അതേപോലെ മൻഫി ഉണ്ടാകും. മുസ്ബത്ത് ഉണ്ടാവും, മൻഫി ഉണ്ടാവും. മുസ്ബത്ത് മജ്ഹൂലാക്കാൻ എന്താ പ്രയാസമുണ്ടോ? ഇല്ല. യഫ്അലു എന്ന് പറയുന്നതിന് യുഫ്അലു. നമ്മൾ നേരത്തെ അവിടെ ഇതേപോലെ ഇത് ഇതേപോലെ തന്നെ ലാ പ്ലസ് യഫ്അലു പ്ലസ് നൂനു സാക്കിന, അഥവാ നൂനു തൗക്കീദ് അൽ ഖഫീഫ ലാ യഫ്അലൻ ആയതുപോലെ തന്നെ ലാ പ്ലസ് യുഫ്അലു പ്ലസ് നൂനു തൗക്കീദ് അൽ ഖഫീഫ. അപ്പോൾ എന്തായി മാറും? ലാ യുഫ്അലൻ, ലയുഫ്അലൻ അല്ലേ? അവനൊരു പുരുഷൻ പ്രവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. നേരത്തെ ല യുഫ്അലൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ തൗക്കീദിൻ്റെ നൂന് മാറി ഇവിടെ ഖഫീഫായെന്ന് മാത്രം. ലയുഫ്അലൻ ആവർത്തി ചിന്തിക്കുക, ലയുഫ്അലൻ എന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ 14 രൂപം നമുക്കിവിടെ കിട്ടൂലേ? നമുക്ക് നോക്കാം, നമുക്കത് അതിൻ്റെ ചാർട്ട് സ്ക്രീനിൽ വെക്കാം ഇൻഷാല്ലാ. ലയുഫ്അലൻ എന്നുള്ളതിൻ്റെ 14 ലഫ്വൻ, ഇതിൻ്റെ 8 രൂപം അല്ലേ? 8 രൂപ ഉണ്ടാവുള്ളൂ ഇയാൾക്ക്. അപ്പം ലയുഫ്അലൻ എന്നുള്ളത് അടുത്തത് എന്തായിരിക്കും വരിക? മുസന്ന ഇല്ല, ജമാ മാത്രമേ ഉള്ളൂ. ല യുഫ്അലുൻ എന്നാണ് വരിക. അടുത്ത ല തുഫ്അലൻ, തീർച്ചയായും അവനൊരു അവളൊരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും, അവളൊരു സ്ത്രീ പ്രവർത്തിക്കപ്പെടും മുസ്ബത്ത് തന്നെ. അപ്പം ആ രീതിയിൽ അങ്ങനെ പോകും. ഇനി അതേപോലെ തന്നെ ലാ യുഫ്അലൻ വരൂലേ? ലാ യുഫ്അലൻ, ലാ യുഫ്അലൻ വരൂ. ലാ യുഫ്അലൻ, ലാ യുഫ്അലുൻ അല്ലേ? ലാ തുഫ്അലൻ, വീണ്ടും ലാ തുഫ്അലൻ, പിന്നെ ലാ തുഫ്അലുൻ, ലാ തുഫ്അലിൻ, ലാ എന്താ പറയുക, തുഫ്അലിൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവസാനത്തിലേ ഉള്ളൂ. ലാ ഉഫ്അലൻ, ലാ നുഫ്അലൻ ഇങ്ങനെ വരും. ഇതൊക്കെ ഇതിൻ്റെ ചാർട്ട് ഇൻഷാ അള്ളാ അത് ഞാൻ
നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അർത്ഥത്തോടുകൂടി അത് പോസ്റ്റ് ചെയ്യാം. എന്താണ് ഓരോന്നിൻ്റെയും ഈ പറഞ്ഞ ഓരോന്നിൻ്റെയും പോസ്റ്റ് ചെയ്യാം. ഇൻഷാല്ലാ നിങ്ങളത് നോട്ടിൽ എഴുതിയെടുക്കുകയും വേണം. ക്ലാസ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ ക്ലാസ്സിൽ നിന്ന് എഴുതിയെടുക്കുക. അപ്പം ഇതും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഫേലുകൾ, ഇനി ഫേലുകൾ ബാക്കിയില്ലെങ്കിൽ ചെയ്ത ഫേലുകൾ തന്നെ മുസ്ബത്തായിട്ട് ഒരു 10 ഫേലുകൾ ചെയ്യുക. 8 വജീഹത്തിനുണ്ടാകും, ഇതിനും 8 വജീഹുണ്ടാകും. ഒരു 10 ഫേലുകൾ ഇതിനും, ഒരു 10 ഫേലുകൾ അതേ ഫേലുകൾ തന്നെ ചെയ്താലും മതി. ഇതും ചെയ്യുക, എന്നിട്ട് അർത്ഥത്തോടുകൂടി നിങ്ങൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആകും. തംരീൻ എത്രത്തോളം ക്ലിയറായി ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം ഇത്രയാണ് നമ്മളെ നൂനു തൗക്കീദ് മൊത്തത്തിൽ, അത് സഖീലയാകട്ടെ ഖഫീഫയാകട്ടെ ഫിഅലുൽ മുദാരിയിലുള്ളത്. അതോ ഫിഅലുൽ മുദാരിയിൽ നൂനു തൗക്കീദ് പ്രവേശിക്കുന്ന കാര്യം നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തു. നമ്മൾ പറഞ്ഞത് നൂനു തൗക്കീദ് എന്ന് പറയുന്നത് സഖീലയാകട്ടെ ഖഫീഫയാകട്ടെ ആരിലൊക്കെ പ്രവേശിക്കും, മാദിയിലുണ്ടോ, ഇല്ല, മുദാരിയിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു, അമ്രിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു, നഹീൽ പ്രവേശിക്കും. നമ്മൾ നാല് ഫിഅലുകളിൽ മാദിയില്ല, അതുകൊണ്ടാണ് നമ്മൾ മുദാരി എന്നാണ് തുടങ്ങിയത്, അല്ലേ. നഹി വരെ നമ്മൾ പഠിച്ചു ആദ്യം, പിന്നീട് നൂനു തൗക്കീദും കൊണ്ടുവന്ന് മാദിയിലേക്കല്ല മുദാരിയിലേക്ക് വന്നു. ആ മുദാരിയിലുള്ള മുഴുവനായിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, മുദാരിയിലുള്ളത് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നൂനു തൗക്കീദ് സഖീലയിൽ നമ്മൾ 56 രീതിയിൽ വജ്ഹുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയോ 16 ആയിരിക്കും. അങ്ങനെ 32 ഖഫീഫയിലും വരും, 32 ഖഫീഫയിലും വരും. അപ്പം അത്രയാണ് എന്തുള്ളത് മൊത്തത്തിലുള്ളത്. അപ്പം അത് മനസ്സിലാക്കുക. ഇപ്പം നൂനു തൗക്കീദ് മുദാരിയിൽ പ്രവേശിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ നൂനു തൗക്കീദ് ഇതിൻ്റെ ചെറിയ തംരീന് നമ്മൾ നൽകാം ഇൻഷാല്ലാ. ടെലിഗ്രാമിലുള്ള കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം 31 ശേഷമുള്ള തംരീന് യൂട്യൂബിൽ നിന്ന് മാത്രമായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ പോയി എടുത്ത് എഴുതണം. അതിൻ്റെ ആൻസർ കീ പോസ്റ്റ് ചെയ്യും ഇൻഷാല്ലാ, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഏതാണ് ഈ ഇതിൻ്റെതും നിങ്ങൾ തംരീന് കൃത്യമായിട്ട് ഈ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എഴുതുക, മറ്റേത് തരുന്നത് വേറെ. ക്ലാസ്സിൽ മറ്റേതിൻ്റെയും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തംരീന് വേറെ തന്നിട്ടുണ്ടായിരുന്നു, രണ്ടും നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എഴുതിയാലാണ് എഴുതി എഴുതി ഫേലുകളായിട്ടൊക്കെ ബന്ധം എങ്ങനെ വന്നാലും അതിൻ്റെ ഫലുൻ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് പെട്ടെന്ന്, ഇല്ലാത്ത ഫലുൻ അല്ല ഫലുന്ന ഒക്കെ നമുക്ക് പെട്ടെന്ന് അത് പിക്കപ്പ് ആവണമെങ്കിൽ അങ്ങനെ എഴുതി പോകണം. ആദ്യം പ്രയാസം തന്നെയാണ്, യാതൊരു സംശയമില്ല. പെട്ടെന്ന് നമുക്ക് തൗക്കീദ് ഖഫീഫും സഖീലൊക്കെ വന്ന്, സഖീലാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് ഖഫീഫിലില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രയാസം സ്വാഭാവികമാണ്. എഴുതി വായിച്ചു 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 വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മാറും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് കൂടിയാൽ മാത്രം മതി ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ഇനി അമ്രിലുള്ളതും നഹിയിലുള്ളതൊക്കെ, അമ്രിൽ നമ്മൾ ഗായിബിലും ഹാദിറിലൊക്കെ ഉണ്ടാവും, നഹിയിലും അങ്ങനെ തന്നെ ഗായിബിലും ഹാദിറിലൊക്കെ ഉണ്ടാകും. ഇതോടുകൂടി പാഠം കാര്യമായിട്ടുള്ളത് കഴിയും, പിന്നെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല നന്നായി മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമ്മൾ ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല ആലം, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.